നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കൗതുകകരമായൊരു വാർത്തയാണ് കാരണം നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ പലരും ഞാൻ ജാതകത്തിൻ്റെ കേസ് പറയുമ്പോൾ പലരും വിളിച്ചു പറയാറുണ്ട് ഒരു ആൾക്ക് ഒരു ജാതകം മാത്രമേ എഴുതാൻ പാടുള്ളൂ അങ്ങനെയാണ് പാരമ്പര്യവാദികൾ ഞങ്ങളോട് പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ലോകത്തിൽ എന്തൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകും ആ കാരണം കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ജയത്തിലെത്തുവാൻ സാധിക്കുന്നത് ഇപ്പോൾ പാരമ്പര്യവാദികൾക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ടാണ് അവർ കൈകാര്യം ചെയ്ത ജ്യോതിഷം നശിച്ച് നാരണക്കല്ല് പറു സർക്കാർ സർക്കാരിനെതിരെ എന്ത് പ്രശ്നം വരുമ്പോഴും ഉടനെ പറയും ജ്യോതിഷം നിരോധിക്കണം ഒരു സിനിമയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം അതായത് എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊരു നിലപാടാണ് അല്ലാതെ കണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ പ്രതിപക്ഷങ്ങൾ കാണിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങളായാലും അതേപോലെ ജനങ്ങളായാലും ഉന്നതിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും രാഷ്ട്രീയക്കാരായാലും എന്തൊരു പ്രശ്നം വന്നാലും ഉടനെ പറയും ജ്യോതിഷം നിരോധിക്കണം ഈ ജ്യോതിഷം അങ്ങനെ നിരോധിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം നിങ്ങളോട് പറയാണ് നിങ്ങൾക്കൊന്നും ജാതകം എഴുതാൻ പറ്റില്ല ഗ്രഹനില എഴുതാൻ പറ്റില്ല മുഹൂർത്തം നോക്കാൻ പറ്റില്ല പൊരുത്തം നോക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ക്രിസ്ത്യാനിയോട് പറയാണ് പള്ളിയിലൊന്നും പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല മുസ്ലിങ്ങളോട് പറയുകയാണ് വെള്ളിയാഴ്ച പോയി നിസ്കരിക്കാൻ പറ്റില്ല നിങ്ങൾ നേരം നിസ്കരിക്കാൻ പറ്റില്ല ബാങ്ക് വിളിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്താ ഉത്തരകോറിയ ആണോ അപ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകളെ പറ്റിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ജോത്സ്യന്മാരുണ്ട് ഇവർ കുറേ പൈസ കൊണ്ടുപോയി ഈ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് കയ്യിലേക്ക് കൊടുക്കും ഇത് തന്നെയാണ് ഈ ചുമ്മാ ചുമ്മാ ജോൽസിൻ്റെ ഒക്കെ തന്ത്രം ഇവരാണിതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചാലക ചാലകശക്തി ഭയങ്കര ബുദ്ധിമാനാന്നാണ് വിചാരം പക്ഷേ ബുദ്ധി വേണ്ടടുത്ത് പ്രയോഗിക്കാനുള്ള കഴിവില്ലാതെ പോയി അപ്പോൾ നിങ്ങളറിയേണ്ടത് പാരമ്പര്യവാദികൾ നിങ്ങളോട് ഒരാൾക്ക് ഒരു ജാതകം എഴുതാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം അയാൾ എന്ത് മണ്ടത്തരം എഴുതി തന്നാലും വേറെ ഒരാളത് എഴുതി തരാൻ പാടില്ല കാരണം ഇപ്പോൾ രണ്ടോ മൂന്നോ ജാതകം എഴുതി നോക്കിയാൽ ഇവരുടെയൊക്കെ കഴിവ് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ പാരമ്പര്യ രീതിയിലുള്ള ജ്യോതിഷം അസ്തമിക്കും അതാണ് കാരണം ഇത് തന്നെ പാലക്കാട് എന്നൊക്കെ വരുമ്പോൾ ഭാര്യയുടെ ഭർത്താവും തമ്മിൽ കൂട്ടി കെട്ടിയിട്ടുണ്ടാവും ഇത് എന്തിനാണെന്ന് വെച്ചാൽ പറയുന്നത് ജ്യോത്സ്യം പറഞ്ഞു കൂട്ടി കെട്ടിയില്ലെങ്കിൽ രണ്ടും രണ്ടും ഒഴിക്ക് പിരിഞ്ഞു പോകുന്നു അപ്പോൾ കൂട്ടി കെട്ടിയിട്ട് പിരിഞ്ഞു പോകണമെന്നാണ് കൂടുതലും കാരണം നാൾ ചേരാണ്ട് വരുമ്പോൾ രണ്ടും രണ്ടും ഒഴിക്കാവും അപ്പോൾ നമ്മളൊക്കെ എന്താ നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജാതകം എഴുതിയത് വാങ്ങുക നിങ്ങൾ ആവശ്യപ്പെട്ട ഇവിടെ എഴുതി അയച്ചു തരും അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സ്വഭാവം മുതൽ പന്ത്രണ്ട് കളം എങ്ങനെയെല്ലാം സംഭവിക്കുന്നു ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം ആ രീതിയിൽ നിങ്ങളുടെ തൊഴിൽ വരുമാനം കല്യാണം ആയുസ് രോഗങ്ങൾ അങ്ങനെ ഏതൊരു കാര്യങ്ങളും അതേപോലെ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുഗേതുമാറ്റം ഈ സമയങ്ങളിൽ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം നിങ്ങളുടെ കുട്ടികൾ എന്തെല്ലാം പഠിക്കും ഏത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ജാതകമാണ് ഇവിടുന്ന് എഴുതി തരുന്നത് അപ്പോൾ ഈ ജാതകം നിങ്ങൾ എത്ര ജാതകം നിങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ട് പാരമ്പര്യവാദികളുടെ രീതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാതകം ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് ജാതകം എഴുതി വാങ്ങണം നിങ്ങൾക്ക് എത്ര വയസ്സായ ആളായാലും നിങ്ങൾ വാങ്ങിച്ചോളൂ കാരണം നിങ്ങൾ ഇപ്പോൾ എൺപത് വയസ്സായി നിങ്ങൾക്കിനി ഒരു പത്ത് വർഷം കൂടി ജീവിക്കാൻ ഈശ്വരൻ അനുമതി നൽകുകയാണെങ്കിലും അനുഗ്രഹം നൽകുകയാണെങ്കിൽ ആ പത്ത് വർഷം എന്ത് വഴിപാട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാം ഒരു പാരമ്പര്യക്കാരുടെ പിന്നാലെ പോയി പേടിപ്പിക്കൽ കേൾക്കണ്ട എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാനിവിടെ ചെറുപ്പുളശ്ശേരിയിൽ ഒരു വീട്ടിൽ വാസ്തു നോക്കാൻ വേണ്ടി അവർക്ക് ഞാൻ തന്നെ അല്ലൊന്ന് ഭയങ്കര നിർബന്ധം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തിരുമേനി തിരുമേനോട് ഇരിക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കാൻ വന്നതല്ല ആദ്യം അളക്കട്ടെ അപ്പോഴാണ് പറയുന്നത് കേരളത്തിലെ വലിയ പുള്ളി എന്ന് പറയുന്ന അവിടെ വന്ന് അളന്നു അളക്കാൻ വന്നു ഇദ്ദേഹം ഇരിക്കാൻ ഇരുന്നു അവിടെ ഇരുന്ന് കുറേ കഥ പറഞ്ഞ കാശു വാങ്ങിച്ചുകൊണ്ടേ ഒന്ന് ഒരു റൂമിൽ പോലൊന്നു കയറി പോലും നോക്കിയില്ല ഞാൻ പറഞ്ഞു നമ്മൾ അളക്കാൻ വന്ന മൊത്തം അളക്കണം റൂമുകൾ അളക്കണം വീടിൻ്റെ മൊത്തം ചുറ്റും അകും പുറ എല്ലാം അളന്ന് പറമ്പ് എല്ലാം നോക്കിയിട്ട് അങ്ങനെയാണ് വാസ്തു ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തു ഒരുപാട് പേര് വന്നളന്ന് പോയതാണ് പക്ഷേ മൊത്തം തെറ്റായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ കാലം കഴിയാണ് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ടു കഴിയുമ്പോൾ നല്ല ആരോഗ്യമുണ്ട് എന്താ ചേട്ടൻ പേടിക്കണത് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നു എൻ്റെ ആയുസ് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ തീരും എന്നാണ് പാരമ്പര്യ ജോത്സ്യൻ എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ പേടിക്കണ്ട എൻ്റെ നാട്ടിൽ ഇതേപോലെ ഒരു ജോത്സ്യൻ പാരമ്പര്യവാദി എഴുതി കൊടുത്തു അറുപത് വയസ്സിൽ മരിക്കും എന്ന് പറഞ്ഞ ആൾ പുള്ളിയുടെ സ്വത്ത് രണ്ട് പെൺമക്കൾക്ക് എഴുതി കൊടുത്തു എൻ്റെ തൊട്ടടുത്തുള്ള ആളുകട്ടോ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇതൊക്കെ പെൺമക്കൾക്ക് എഴുതി കൊടുത്തു ഭാഗ്യത്തിന് മേലാതായം പുള്ളിക്ക് എടുക്കാൻ കൂടി ഒരു ക്ലോസ് വെച്ചാണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടുമായിരുന്നു പിന്നീട് ഞാൻ ജ്യോതിഷൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് നോക്കണം ഞാൻ പറഞ്ഞു ചേട്ടൻ പേടിക്കാൻ വേണ്ട ചേട്ടൻ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് നോക്കണം ആൾക്കിപ്പോൾ എഴുപത്തിനാല് വയസ്സായി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക അറുപത് വയസ്സിൽ മരിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാണ് ഇതാണ് സിനിമാ നടൻ മധു അവരുടെ പുള്ളിയുടെ ജാതകം പൊക്കി പിടിച്ചുകൊണ്ട് ഇതെല്ലാം തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ജോത്സ്യമാർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തോ അതെല്ലാം എങ്ങോട്ട് വേണേലും ചായ അപ്പം നിങ്ങളറിയേണ്ടത് നമ്മുടെ രീതിയിലുള്ള ഒരു ജാതകമാണ് നിങ്ങൾ വാങ്ങി വായിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ അവസ്ഥകൾ ഓരോ വയസ്സുകൾ കടന്നു പോകുമ്പോൾ എന്തെല്ലാം വഴിപാട് ചെയ്യണം ഏത് തൊഴിലെല്ലാം ചെയ്യാൻ സാധിക്കും എത്ര തൊഴിലിലേക്കുള്ള അഭിരുചിയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ജാതകം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇവിടുന്ന് ഒരു മുപ്പത് നാൽപ്പത് ദിവസം എടുക്കുന്നുണ്ട് ജാതകം എഴുതി നിങ്ങൾക്ക് അയച്ചു അയച്ചുതരാൻ വേണ്ടി തിക്കുന്ന തിരക്കരുത് കാരണം ചില ജാതകം എഴുതുമ്പോൾ പല പ്രാവശ്യം മാറ്റിയെഴുതിൻ്റെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധത നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത തകർച്ചയുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പരിഹാരങ്ങൾ ചെയ്യാം പലരും വരുമ്പോൾ പറയും അമ്പത്താറായിരം രൂപ അമ്മയെ അയ്യോ എന്ന് പറയും ഇപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് കടവും കടത്തിട്ട് കൂടായിട്ട് ഒരു അമ്മോ അപ്പോ അയ്യോ എന്നൊന്നും പറയുന്നില്ല അതേപോലെ പറയും ആശു ഞങ്ങൾക്ക് ഒരുപാട് നോക്കി ഇപ്പോൾ വിശ്വാസമില്ല ഞാൻ തിരിച്ചു ചോദിക്കും നിങ്ങൾ ഒരുപാട് രോഗം വന്ന് ചികിത്സിച്ച് അവസാനം മാതാപിതാക്കൾ ആശുപത്രിക്ക് അടുത്ത് മരിച്ചുപോയി പിന്നീട് രോഗം വരുമ്പോൾ ആശുപത്രി തന്നെയല്ലേ പോകുന്നത് അതേപോലെ ഇതിനെ കണ്ടാൽ മതി ആ ഒരു നിലവാരത്തിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ പിന്നീട് വന്ന് ആദ്യം ഒരു ലലസ് വാങ്ങി ധരിക്കും അതായത് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കുമ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടാവും കയ്യിൽ കാശമുള്ള ആളുകൾ ഞാൻ അവർക്ക് ഉൾക്കൊള്ളാനും പറ്റേയില്ല അപ്പോൾ എല്ലാം തീർന്നു കഴിയുമ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ആദ്യം വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ആ ഇലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഒന്ന് പൂജ നടത്തി പിന്നീട് ഏതൊരു ദോഷം വന്നാലും ഇവിടെ ആയിരം രൂപയ്ക്ക് ബാധാദോഷങ്ങൾ ആവാഹിച്ച് കൊടുക്കും അങ്ങനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് അപ്പോൾ അത്ഭുത എന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്ഭുത എന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതമാണ് വയ്ക്കുന്നത് കാരണം ഇവിടെ ചെറിയ വഴിപാട് ചെയ്ത പോലും ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഇവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും എവിടെ വന്ന് വേണമെങ്കിലും ഏതൊരു ഭക്തനും ജാതി മതവും കുലത്തെയൊന്നും ഒരു പ്രാധാന്യമില്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും തൊഴുത് പ്രാർത്ഥിക്കാം ഭഗവാൻ്റെ ഏതൊരു ദ്രവ്യവും ഭക്തൻ തന്നെയാണ് ശ്രീകോവിന് നാഥത്തേക്ക് ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിച്ച് ഭഗവാന് നേരിട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് ക്ഷേത്രം ശ്രീകോവിലിനുള്ളിലേക്ക് മാത്രം ഭക്തർ കയറ്റാത്തത് പൂജ പഠിച്ച ആളുകൾക്ക് മാത്രമേ ഭഗവാൻ്റെ അടുത്ത് പൂജിക്കാനുള്ള അനുമതി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭക്തർക്ക് തന്നെ ചെന്ന് ക്ഷേത്രത്തിൽ കയറി കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിത്യ പൂജ നടക്കുന്നില്ല അങ്ങനെയുള്ള അടുത്ത് എപ്പോഴും അവിടെ ചൈതന്യം കൂടിയിരിക്കുന്നില്ല അങ്ങനെ കൂടിയിരിക്കാത്തടുത്ത് ആർക്കു വേണമെങ്കിലും എപ്പോഴാണെങ്കിലും കയറാം അവിടെ പൂജ നടക്കുന്ന സമയത്തായിരിക്കും ആ ദേവചൈതന്യത്തെ വരുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതി വ്യത്യാസമുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നിത്യവും നാല് മണിക്ക് നട തുറന്നാൽ വൈകിട്ട് ഒൻപത് മണി വരെ നടയുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നില്ല ഇതെല്ലാമാണ് അത്ഭുത ദേവലോകം ഉപരി എത്ര കണ്ട് നശിച്ചു നാരാണക്കല്ല് ഒരാളായാലും ഈ ക്ഷേത്രാങ്കണത്തിൽ കാല് കുത്തുന്ന നിമിഷം തന്നെ അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ചില യുക്തിവാദികൾ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നവോത്ഥാന നായക ദൈവത്തിൻ്റെ പിന്നാലടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ വിമർശിച്ചുകൊണ്ട് പോകുന്ന പാരമ്പര്യവാദികളായി ജോലിസന്മാരെ എല്ലാവരും പറയും എന്താ ആയിരുന്നാലും അവിടേക്ക് കാല് കുത്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സാകെ മാറിപ്പോകുന്നു അതാണ് അത്ഭുത ദേവലോകം അപ്പോൾ ഈ ദേവലോകത്തിൽ ഇവിടെ പൂജ കഴിഞ്ഞവരാണ് ഇഷ്ടംപോലെ വഴിപാട് ചെയ്ത് ഇന്ന് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൗജന്യ തീർത്ഥാടന ബസ് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആയില്യത്തിന് വലിയ ഒരാൾ കൂടി തന്നെ ഭഗവാൻ്റെ ആയില്യം പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നത് മുമ്പ് പൂജ കഴിഞ്ഞ് പോയവരാണ് ഇവിടെ പാക്കേജ് പൂജകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് അവരുടെ വാഹനം നൂറേ നൂറല്ല ആയിരത്തിൽ അത്രയും സ്പീഡിലാണ് നല്ല രീതിയിൽ കുതിച്ച് പായുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം എല്ലാം നിങ്ങൾക്കും ഉപയോഗിക്കാം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളിവിടെ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്തിരുത്താനും മഹാദേവൻ്റെ അടുത്തിരുത്താനും അതുകൂടാതെ ദേവിയുടെ അടുത്തിരുത്താനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ധനം ആവശ്യമുള്ളത് അപ്പോൾ ഏതൊരു ആവശ്യത്തിനും നമുക്ക് ചികിത്സയ്ക്ക് ചിലവാക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതസുഖങ്ങൾക്ക് വേണ്ടിയാണ് ചിലവാക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ വന്ന് ദർശനം നടത്തിയാൽ പോലും വലിയ മാറ്റമുണ്ടാകും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്ന് സടിപ്പിച്ച് നടത്തിയാൽ പോലും അറുന്നൂറ്റി അറുപത് രൂപ മുടക്കിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ മഹാക്ഷേത്രം നിങ്ങളും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുക അംഗങ്ങളാകണമെന്നുള്ളവർ ടെലിഗ്രാമിൽ പ്രണവാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഈ സംഘടനയിൽ അങ്ങളാകുവാൻ സാധിക്കും യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്നതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസ്സേയും നടത്തി വീടിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളെല്ലാം നടത്തുന്ന മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായിട്ട് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഇന്നത്തെ പ്രണവം എവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം